ഇപ്പോൾ നിൽക്കുന്നത് നേത്ത് ഗ്രാമത്തിലാണ്. അമരവിളയ്ക്ക് സമീപമുള്ള പൂവത്തൂരാണ് ഈ ഗ്രാമം. നമ്മൾ ഡെയിലി പല തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇടാറുണ്ടല്ലേ, അപ്പോൾ അത് നമ്മൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല അത് എങ്ങനെയാണ് ഇത്രയും കഷ്ടപ്പാടതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ള കാര്യമൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്താ, വസ്ത്രങ്ങളുടെ പലതരത്തിലുള്ള നിർമ്മാണ ഘട്ടത്തിൻ്റെ സ്ത്രീകളുടെ പങ്കാളിത്തത്തോടെ ചെയ്യുന്ന ഒരു സംരംഭമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ് പോകുന്നതും എത്ര ഘട്ടങ്ങളുണ്ടെന്നൊക്കെ നമുക്കിവിടെ ചോദിച്ചറിയാം. സ്റ്റേജ് എന്ന് പറയുന്നത് നൂല് പുഴുങ്ങലാണ്. അത് നമുക്ക് ഇത് കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം സെക്കൻഡ് സ്റ്റേജാണ്. നൂല് ഊടയ്ക്കും പാവിനും ചുറ്റുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് രണ്ടാമത് കാണാം. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നൂല് കഴിയായിട്ട് ഞങ്ങൾ നാഗർകോലിയിൽ നിന്ന് വാങ്ങണയാണ് പതിവ്. ഇപ്പം പറഞ്ഞല്ലോ ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ഇത് നൂല് നൂല് ചുറ്റുന്നതിൻ്റെ പേരെന്തോ, ഇത് ഊടയ്ക്ക് നെയ്യുന്നതിന് വേണ്ടി ഊടയ്ക്ക് നൂല് ചുറ്റുന്നതാണ് ഈ പ്രക്രിയ. അപ്പോൾ ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര് ആരട്. ഈ ചുറ്റുന്ന സാധനത്തിൻ്റെ പേര് ആരട്. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ള കാര്യമാണ് ഗാന്ധിജിയുടെ ചർക്ക നെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവുമെന്ന് തന്നെ ഡൗട്ടാണ്. അപ്പോൾ ഇത് നെയ്യുന്നതിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇതിൽ ഒരു ഇതിനകത്ത് ഇതിൻ്റെ പേരെന്തോ, ഈ സംഭവത്തിന് കുഴൽ, ഒരു ചെറിയ കുഴലിനകത്താണ്. അപ്പോൾ ഇത്രയും നൂലേ ഇതിനകത്ത് പാടുള്ളൂ. ഇത് കൂടുതലായാൽ ഓണത്തിനകത്ത് കൊള്ളൂല. ഇത്രയും മിനിമം ഇത്രേ ആവത്തുള്ളൂ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു സംഭവം എടുത്തിട്ട് ആണ് ഇവര് ചുറ്റുന്നത്. നിങ്ങൾ കുറേ നേരം കൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ഇതെന്താ സംഭവമാണ് കറങ്ങുന്നതെന്നുള്ള കാര്യം അല്ലേ. അപ്പൊ നമുക്ക് എന്താണെന്നുള്ള ഒരു മുണ്ടിന്റെ ആണെന്ന് പറഞ്ഞു, എനിക്ക് ശരിക്കും പിടിയിട്ടിട്ടില്ല. നമുക്ക് ചേച്ചി എടുത്ത് ചോദിക്കാം, എന്താണ് ഇത്? എന്താണ് ഇത്? നമ്മൾ സാധാരണ മുണ്ട് നെയ്യുമ്പോൾ ബോർഡർ വെള്ള ബോർഡറിൽ കളർ ഇല്ലാത്തതുണ്ട്, കളർ ഉള്ളതുണ്ട്. അങ്ങനെ കളറുള്ള വീതിയുള്ള കരയ്ക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പം അതിനുവേണ്ടി കളർ പാക്കാൻ വിളിമ്പിൽ മുണ്ടിൻ്റെ കൂടെ വിളിമ്പിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന് ബോർഡർ ബോർഡർ കിട്ടുന്നതിന് വേണ്ടി. അത് ഇതിന് പാക്കാൻ എന്ന് പറയും. അപ്പൊ ഇതിപ്പോ ഒരു മെറൂൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മെറൂൺ കളർ എന്നാണ് ഒറ്റ കളറ്. ചിലപ്പോൾ രണ്ട് കളർ വേണമെന്നുള്ളവർക്ക് വേറൊരു കളർ കൂടെ കൊടുക്കും. അപ്പൊ ഇതിന്റെ കളർ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കും. അല്ല, ഇതിന്റെ കൂടെ തന്നെ പകുതി മെറൂണും പകുതി വേറൊരു കളറും കൂടെ കൊടുത്തിട്ട് ഒന്നിച്ച് ചുറ്റും. ഇത് 25 മുണ്ടിന്റെ പാക്കാനാണ്. 25 മുണ്ടിന്റെ ബോർഡറിന്റെ ഇതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് കളർ മാറ്റാം. അപ്പോൾ നമ്മൾ പുഴുങ്ങുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ ബൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കും പോലെ തോന്നുന്നുണ്ടാവും. അല്ല, നല്ലത് നൂലാണ്. ഇതിപ്പോൾ ഇത് നൂല് ഇതിന് പുഴുങ്ങി വെച്ച നൂലല്ലല്ലോ. അല്ല, ഇത് എന്താ ഇപ്പം നനഞ്ഞിരിക്കുക? അങ്ങനെ ജസ്റ്റ് നനയ്ക്കുമോ എന്ന് പറഞ്ഞല്ലോ. അത് ജസ്റ്റ് നനച്ചിട്ട് സാധാരണ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലല്ല. അല്ല, അതാ ജസ്റ്റ് നനയ്ക്കുക. അതെന്താ അങ്ങനെ നനയ്ക്കുന്നത്? പഞ്ഞി ഉണ്ടാക്കുന്ന സാധനമല്ലേ, പഞ്ഞിയൊന്നും മൂക്കിനകത്തൊന്നും കയറാതെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിന് ഓരോന്ന് ഇടും അല്ലേ. അപ്പൊ ഇത് എത്ര കെട്ട് വെച്ചിട്ടാണ് ഒരു മുണ്ട്? ഇതില് ഇതിപ്പോ രണ്ട് ഒരു കഴി, ഈ നൂലിനാണ് ഒരു കഴി. ഇതിന്റെ മൂന്ന് കഴിയും അരക്കഴിയും, അതായത് മൂന്നര കഴി, മൂന്നര കഴി നൂലാണ്. ഒരു മുണ്ട്, അതെ, ഇത് ഇതിനകത്തിട്ട് പുഴുങ്ങിയ ശേഷം, ഇതിനകത്തിട്ട് പുഴുങ്ങിയ ശേഷം അരമണിക്കൂർ വേവിക്കും. വേവിച്ചതിന് ശേഷം തണുപ്പിക്കാനായിട്ട് 24 മണിക്കൂർ വെച്ചിരിക്കും. 24 മണിക്കൂർ തണുപ്പിക്കാൻ വെച്ചിരിക്കും. ഇപ്പൊ ഇവരിത് പുഴുങ്ങുന്നു. പുഴുങ്ങിയിട്ട് ഞങ്ങളെ രാവിലെ ഈ നൂലെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ എന്താ 100 രൂപയിൽ 200 രൂപ കൂടുതൽ പൈസ കൊടുത്ത് മുണ്ട് വാങ്ങി, അതിന്റെ ബാക്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്നൊക്കെ അറിയോ, കൊടുക്കുമ്പോഴും അറിയുന്നില്ല അതിന്റെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്തായാലും ഒരെണ്ണെടുത്ത് ഇതിനകത്തേക്ക് ഇടുവാണെ. മുണ്ടും വേസ്റ്റ്
ചേച്ചിയുടെയും കളർ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കണ്ടില്ല ഇങ്ങനെ റൗണ്ടിങ് പോകുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു സെക്ഷനാണ് ഇവിടെ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മുണ്ടിൻ്റെ ബോർഡർ ചെയ്യുന്നില്ലേ, അതിൻ്റെ പലതരത്തിലുള്ള കളറാണ് ചെയ്യുന്നത്. പിന്നെ ഇവർ ഇത് ചെയ്യുന്നത് ഈ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ പൊട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം, അപ്പോഴേ കറക്റ്റ് ആവത്തുള്ളൂ. ഇത് ഏകദേശം എത്ര മുണ്ടിനുള്ള നിങ്ങൾ ഇത്രയും സ്റ്റേജ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കണം, മെഷീനിലല്ല ഇവർ ആരും ചെയ്യുന്നത്, മാനുവലിയാണ് ചെയ്യുന്നത്. അതിൻ്റേതായ പാടുകൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് നെയ്ത്തിൻ്റെ സെക്ഷനിലോട്ട്, ലാസ്റ്റ് സെക്ഷനിലോട്ട് ഞാൻ പോവാണ് പോവാം. അപ്പോൾ ഇത് പാവ് ഉണക്കി ഇത് കഴിഞ്ഞിട്ട് അവിടെ ചുറ്റിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായ ഒരു ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ നല്ല ജോലിയിലാണ്. അപ്പോൾ ഇത് എത്ര മുണ്ടെന്നുണ്ടോ ഇതിന്? ഒരു മുണ്ടാണ് ധാർപ്പായത്. ഈ കമ്പിക്ക് ശേഷം ഒരു മുണ്ടാണ്. ഇനി അടുത്ത് ഇങ്ങോട്ട് തുടങ്ങണം, അടുത്ത മുണ്ടിലേക്ക് തുടങ്ങണം. അപ്പോൾ ഒരു ദിവസം എത്ര മുണ്ട്? ഒരു ദിവസം ഞാൻ ഒരു മുണ്ടാണ്. ഒരു ദിവസം ചില രണ്ട് മുണ്ട് നേണവരും ഞാൻ 10 മണിയൊക്കെ ആയി വന്നു ഒരു മുണ്ടേ. ആ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നൂലിൻ്റെ എന്തെങ്കിലും കണക്ക് വല്ലതും ഉണ്ടോ? കണക്ക് ഒരു ഭാഗിന് ഇത്ര നൂല് എന്ന് കണക്കുണ്ട്. ആ അത് കണക്കാക്കി നമുക്ക് ഒരു മുണ്ടിന് ഒരു 700-ൽ ഒരു മുണ്ട് ഓ അങ്ങനെ എത്ര എത്ര 7 അപ്പോൾ അത് പറയുന്നത്? 7 അല്ല, കഴി കണക്കാണ്. ഓക്കെ ഓക്കെ. നമ്മൾ അണിയുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് പിന്നിൽ ഇത്രയേറെ മനുഷ്യരുടെ കഠിനാധ്വാനവും കരവിരുതും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? 500-ലേറെ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ഈ വലിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പത്മശ്രീ ഗോപിനാഥനാണ്.